അന്നമനട പഞ്ചായത്തിന്റെ ബജറ്റിൽ കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ. അതിജീവനം, വികസനം, സംരക്ഷണം, പങ്കാളിത്തം എന്നിങ്ങനെ വിഭാഗങ്ങളായി തിരിച്ചാണ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മഞ്ജു സതീശൻ ബജറ്റ് അവതരിപ്പിച്ചത്. 4,07,88,000 രൂപയുടെ അടങ്കൽ വരുന്ന പദ്ധതികളാണ് ബജറ്റിൽ അവതരിപ്പിച്ചത്. അതിജീവനത്തിൽ കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനാവശ്യമായ അന്തരീക്ഷം ഒരുക്കലാണ് ആദ്യം. കൂടാതെ കുട്ടികളുടെ വിളർച്ച പരിഹരിക്കൽ, ശുചിത്വ സൗകര്യം വർദ്ധിപ്പിക്കൽ, പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, പോഷകാഹാര വിതരണം, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പദ്ധതി, കലാകായിക മേഖലയിൽ പരിശീലനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വികസനത്തിൽ പഠന നിലവാരം മെച്ചപ്പെടുത്തൽ, ഉന്നത വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കൽ തുടങ്ങിയവയ്ക്ക് ഫണ്ട് വകയിരുത്തി. സംരക്ഷണത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കൽ, കുട്ടികളുടെ മാനസികാരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പങ്കാളിത്തത്തിൽ കാർഷിക അഭിരുചി, ആരോഗ്യം, അപകടമരണം എന്നിവയാണുള്ളത്. കുട്ടികളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ബാലസൗഹൃദ പദ്ധതി ആവിഷ്കരിക്കുന്ന ആദ്യ പഞ്ചായത്തായി അന്നമനട മാറിയെന്ന് പ്രസിഡന്റ് PV വിനോദ് പറഞ്ഞു. പ്രത്യേകിച്ച് കുട്ടികളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ ഒരു വർഷം ഏകദേശം 1,25,00,000 രൂപ വരെയുള്ള പദ്ധതികൾ അന്നമനട ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നുണ്ട്. ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിച്ച് 18 വയസ്സ് തികയുന്നതുവരെയുള്ള എല്ലാ സമഗ്രമായ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. TCV മാള.